لله الحمد كيف لله السلام والصلاة ورحمة الله والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട പഠിതാക്കളെ, അൽഹംദുലില്ല നമ്മൾ സൂറ അഹ്റാഫിൽ ആയത്തുകളാണ് എടുത്തത്. ഇന്ന് നമ്മുടെ സാധാരണ നമുക്ക് ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് തരാറുള്ളത് സാബിർ ആണ്. അദ്ദേഹം ഉംറക്ക് പോയത് കൊണ്ട് കുറച്ച് വൈകി പോയതാണ് കേട്ടോ. അതുകൊണ്ട് കാത്തിരുന്നവരൊക്കെ ചിലരൊക്കെ പോയി തോന്നുന്നുണ്ട്, കുറച്ച് ആൾക്കാരെ തന്നെ ഉള്ളൂ. കാത്തിരിക്കുന്നതിന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. അപ്പൊ അതുകൊണ്ട് കാത്തിരുന്നവർക്കൊക്കെ പ്രതിഫലമുണ്ട്, പോയവർ തിരിച്ചു വരുന്നൊക്കെ നമുക്ക് വിചാരിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂറ അഹ്റാഫില് ചില കാര്യങ്ങൾ പഠിച്ചു, പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. അവിടെ അള്ളാഹു അവസാനത്തെ ആയത്തിൽ, പത്താമത്തെ ആയത്തിൽ പഠിച്ചമ്പുരാൻ പറഞ്ഞത് ഭൂമിയിൽ നിങ്ങൾക്ക് സ്വാധീനം നൽകി എന്നാണ്. സൗകര്യം ഒരുക്കി തന്നു, ജീവിത വിഭവങ്ങൾ വജാലും ഫിഹ ആയിഷ കലീലമ്മാ തിഷ്കുറു എന്നാണ്. നിങ്ങൾക്ക് വേണ്ട ജീവിത വിഭവങ്ങളൊക്കെ നാം ഒരുക്കി തന്നു, പക്ഷെ കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ എന്നിടത്താണ് നമ്മൾ പറഞ്ഞു വെച്ചത്. പത്ത് ആയത്തുകൾ എടുത്തു. പതിനൊന്നാമത്തെ ആയത്ത് തുടങ്ങിയിട്ടാണ് നമുക്ക് എടുക്കാനുള്ളത്. മനുഷ്യനെ ഭൂമിയിൽ സ്വാധീനം നൽകി അവന് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ എവിടെ വെച്ചാണ്, എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, എന്നിട്ട് എവിടെയായിരുന്നു, എന്തായിരുന്നു അവൻ ഈ ഭൂമിയിലേക്ക് അള്ളാഹു തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ ആ സൃഷ്ടിപ്പിന്റെ അവസ്ഥയെ കുറിച്ചും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ചാല് ആദം നബിയുടെയും ഇബിലീസിന്റെയും ചരിത്രം നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്. പിന്നെ ഒരുപാട് പേർക്ക് അറിയാവുന്നതുമാണ്. ഏറ്റവും സത്യസന്ധമായ വിധത്തിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും മനുഷ്യനെ കുറിച്ചും, മനുഷ്യനെ അള്ളാഹു ആദ്യമായി സ്വർഗത്തിൽ അധിവസിപ്പിച്ചതിനെ കുറിച്ചും, പിന്നീട് ഇബിലീസ് കാരണം എന്ന് നമ്മൾ പറയും. പക്ഷെ പലപ്പോഴും ജീവിതത്തിന്റെ പല കാര്യങ്ങളിലും നമുക്ക് അബദ്ധങ്ങൾ പറ്റുന്നത് നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് അതിൽ വരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ നേർക്ക് നേരെ അനുസരിക്കുന്നിടത്ത് വരുന്ന പാളിച്ചകൾ കൊണ്ടാണ്. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിന്റെ തുടക്കം തുടങ്ങിയിട്ട് ഏകദേശം അവസാനം വരെ പറയുന്ന ഒരു കാര്യത്തിലേക്കാണ് നമുക്കിനി കടക്കാനുള്ളത്. പത്താമത്തെ ആയത്ത് തുടങ്ങിയിട്ട് പതിനൊന്നാമത്തെ ആയത്ത് തുടങ്ങിയിട്ട് അള്ളാഹു അതാണ് പറയുന്നത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَقَدْ خَلَقْنَاكُمْ ثُمَّ صَوَّرْنَاكُمْ ثُمَّ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ خلقتني من نار وخلقته من طين قال فاهبط منها فما يكون لك أن تتكبر فيها فاخرج إنك من الصاغرين قال انظرني الى يوم يبعثون قال انك من المنظرين. 11th ആയത്ത് തുടങ്ങിയിട്ട് 15th ആയത്ത് വരെയാണ് നമ്മൾ ഓതി വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ആ ഭാഗങ്ങളിൽ അള്ളാഹു പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. വലഖദ്, തീർച്ചയായും. മുമ്പൊരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അറബിയിൽ പഠിക്കുമ്പോൾ ലാ എന്ന വാക്ക് ഉറപ്പിക്കാൻ വേണ്ടി ഉണ്ട് എന്നതിനെ കുറിച്ചും, ലാ എന്ന് പറഞ്ഞാൽ ലാം ഇങ്ങനെ എഴുതിയിട്ട് അതിനിങ്ങനെ
അലിഫിട്ട് കൊടുത്തില്ല എന്നാണെങ്കിൽ ഇല്ല എന്ന് തോന്നും. ഖദ് എന്ന് പറഞ്ഞാലും തീർച്ചയായും എന്നാണ്. അപ്പൊ ശരിക്കും രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് കുറച്ച് സ്ട്രെസ്സോട് കൂടിയിട്ട് ഉറപ്പിച്ചും ഉറപ്പായിട്ടും തന്നെ എന്നൊക്കെ നമ്മളിങ്ങനെ മലയാള ഭാഷയിൽ പറയുന്നത് പോലെ പഠിച്ചു തമ്പുരാൻ പറയാണ് തീർച്ചയായും. രണ്ട് പ്രാവശ്യം ആവർത്തിച്ചത് പോലെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. വലഖദ് തീർച്ചയായും, ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു, ഖലഖ്നാ നാം സൃഷ്ടിച്ചു, ഖലഖ്നാക്കും നാം നിങ്ങളെ സൃഷ്ടിച്ചു. നിങ്ങളെ എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹത്തെ നാം സൃഷ്ടിച്ചു. സുമ്മ പിന്നീട് സൗവർനാക്കും, സൗവറ എന്ന് പറഞ്ഞാൽ രൂപപ്പെടുത്തി. ഇപ്പൊ പിന്നെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ടവും ചേർന്നിട്ടുള്ള ഒരു സൃഷ്ടിപ്പ്. ആ സൃഷ്ടിപ്പിന്റെ രൂപപ്പെടുത്തലും പാകപ്പെടുത്തലും ഒക്കെ പിതാവിന്റെ ബീജവും മാതാവിന്റെ അണ്ടവും ചേർന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൃഷ്ടിപ്പിന്റെ തുടക്കം പിതാവിന്റെ ബീജത്തിൽ നിന്നാണ് എങ്കിൽ അതിനെ രൂപപ്പെടുത്തുന്നത് ഗർഭാശയത്തിൽ വെച്ചാണ്. അപ്പോ സുമ്മ പിന്നീട് സൗവർണാക്കും, നാം അതിനെ രൂപപ്പെടുത്തി. രൂപപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ ഒരു മനുഷ്യന്റെയും വിരൽ തലപ്പുകൾ പോലും ഒരുപോലെയല്ല ലോകത്ത്. അപ്പോ ആ വിധത്തിൽ ലോകത്തെ ഏറ്റവും മഹത്തരമായൊരു സൃഷ്ടി, മനോഹരമായൊരു സൃഷ്ടി, ഇങ്ങനെ നിവർന്നു നിൽക്കുന്ന അന്തസ്സുള്ള ആഭിജാത്യമുള്ള ഏറ്റവും സൃഷ്ടിപ്പുകളിൽ ഏറ്റവും മനോഹരമായൊരു സൃഷ്ടി മനുഷ്യനാണ് എങ്കിൽ ആ മനുഷ്യന്റെ സൃഷ്ടിപ്പിന് സങ്കീർണമായ ഒരുപാട് തലങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഏറ്റവും മനോഹരമായിട്ട് അള്ളാഹു സൃഷ്ടിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്തു. ഒരാളും ഒരുപോലെയല്ല ലോകത്ത്, ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ പോലെയല്ല. അപ്പൊ അതെന്തുമാത്രം ഭംഗിയാർന്ന വിധത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അങ്ങനെ ആ സൃഷ്ടിപ്പിനെ കുറിച്ച് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പല രൂപത്തിലും പല ഇതിലൊക്കെ പഠിച്ചു തമ്പുരാൻ ഒരുപാട് ഒരുപാട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ പിന്നെ ഈ മനുഷ്യ സമൂഹത്തെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ മലക്കൾ ചോദിച്ച ചോദ്യങ്ങളും ഒക്കെ നമുക്ക് കാണാം. അതേപോലെ തന്നെ വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ഖാലിഖും ബശറൻ മിൻ സൽസാലി മിൻ ഹമഇൻ മസ്നൂൻ എന്നാണ്. ഇങ്ങനെ മുട്ടിയാൽ മുഴക്കമുണ്ടാക്കുന്ന ചെളിയിൽ നിന്ന് അല്ലെങ്കിൽ കളിമണ്ണിൽ നിന്നാണ് തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് മലക്കുകളോട് അള്ളാഹു പറഞ്ഞ സന്ദർഭമാണ്. ഫൈദ സെവ്വൈത്തുഹു, അങ്ങനെ അള്ളാഹു ആദൻ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ആദ്യമായി തൻ്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിക്കണം. ഏറ്റവും ഇങ്ങനെ ഭംഗി, അത് സ്വന്തം കൈകൾ കൊണ്ട് ഏറ്റവും മനോഹരമായ രൂപത്തിൽ ആ കളിമണ്ണിനെ ഇങ്ങനെ പാകപ്പെടുത്തിയിട്ട് എല്ലാ അവയവങ്ങളും എങ്ങനെ ഏത് വിധത്തിൽ വേണമെന്ന് അള്ളാഹു തീരുമാനിച്ചുകൊണ്ട് സ്വന്തം കരങ്ങൾ കൊണ്ടാണ് ആ സൃഷ്ടിപ്പ് അള്ളാഹു നടത്തിയത്. സൃഷ്ടിപ്പ് നടത്തിയതിന് ശേഷം ഫഇദാ സെവ്വൈതുഹു, അതിനെങ്ങനെ സമമാക്കി രൂപപ്പെടുത്തി എല്ലാം കഴിഞ്ഞതിന് ശേഷം വനഫഖ്തു ഫീഹി മിർ റൂഹി, വനഫഖ്തു ഞാൻ ഊതി എന്നാണ്. ഫീഹി അതിൽ മിർ റൂഹി, നമ്മുടെ ആത്മാ അള്ളാഹുവിന്റെ ആത്മീർ റൂഹി എന്റെ ആത്മാവിനെന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു രൂപപ്പെടുത്തിയിട്ട് പിന്നീട് ജീവൻ നൽകുന്നത് അള്ളാഹുവിന്റെ ആത്മാംശത്തിൽ നിന്ന് അതിൽ സന്നിവേശിപ്പിച്ചിട്ടാണ്. അപ്പോ അതുകൊണ്ടാണ് ഇതര ജീവജാലങ്ങൾക്കില്ലാത്ത ഒരുപാട് സവിശേഷതകൾ, ലോകത്ത് മറ്റൊരു സൃഷ്ടിക്കുമില്ലാത്ത ഒരുപാട് സവിശേഷതകൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ 99 നാമങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ 99 നാമങ്ങളിൽ അള്ളാഹുവിന്റെ അസ്മാഉകളുണ്ട്, അള്ളാഹുവിന്റെ സിഫാത്തുകളുണ്ട്, അള്ളാഹുവിന്റെ അഫ്ഹാലുകളുണ്ട്. എന്ന് വെച്ചാല് അള്ളാഹുവിന്റെ നാമങ്ങളുണ്ട്, വിശിഷ്ടമായ നാമങ്ങളുണ്ട്, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ, അള്ളാഹു ഖാലിഖാണ്, ബാരി ആണ്, മുസവ്വിറാണ്, അങ്ങനെയുള്ള അഫ്ഹാലുകളുണ്ട്, അള്ളാഹുവിന്റെ സിഫാത്തുകളുണ്ട്, അള്ളാഹു റഹീമാണ്, വദൂദാണ്, പിന്നെ ഷക്കൂറാണ്, അങ്ങനെയുള്ള കുറേ വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെതുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ അപ്പൊ അതിലെ വിശേഷണങ്ങളിൽ ചിലതൊക്കെ ഈ അള്ളാഹുവിന്റെ ആത്മാംശം നമ്മിൽ സന്നിവേശിപ്പിച്ചത് കൊണ്ട് അള്ളാഹു കാരുണ്യവാനാണ്, മനുഷ്യർക്കും കാരുണ്യവാനാകാം, മനുഷ്യരും കാരുണ്യവാന്മാരാ കാരുണ്യമുള്ളവരാകണം, മനുഷ്യർ നന്മ ചെയ്യുന്നവരാകണം, അങ്ങനെയുള്ള ഒരുപാട്. അതേപോലെ അള്ളാഹു കാണുന്നവനാണ്, കേൾക്കുന്നവനാണ് എന്നൊക്കെ പറയുമ്പം മറ്റ് ഇതര ജീവജാലങ്ങൾ കാണാത്തത് അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കി പഠിച്ച് അറിഞ്ഞ് ഉൾക്കൊള്ളാത്ത ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന്റെ നോട്ടം കൊണ്ട് സാധിക്കും, മനുഷ്യന്റെ കേൾവി കൊണ്ട് സാധിക്കും.
മറ്റുള്ള ജീവജന്തുക്കൾക്ക് കാഴ്ചയില്ലെന്ന് വെച്ചാൽ കാഴ്ചയുണ്ട്, അവർ കേൾക്കണില്ലെന്ന് വെച്ചാൽ കേൾക്കുന്നുണ്ട്. പക്ഷെ അവർ എത്ര കേൾക്കുന്നു, എങ്ങനെ അതിനെ ഉപയോഗപ്പെടുത്തുന്നു, അത് പിന്നെ അവരെന്താ കാണുന്നത്, അവർ കണ്ടതിന് അവർക്ക് എത്രത്തോളം പിന്നെ പിന്നെ മനസ്സിലാക്കി കൊടുക്കാനും അവർക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ പുറത്തൊരു ജന്തുവിനെ, അത് ആടാകാം, പശുവാകാം, മറ്റേതുമാകാം, ഏതൊരു സൃഷ്ടിയെ നിങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കാം, അതുങ്ങൾ ഇങ്ങനെ ഒരുപാട് കാണുന്നുണ്ടല്ലോ. കോഴിയും താറാവും പൂച്ചയും ഒക്കെ ഇങ്ങനെ ഒരുപാട് കാണുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാണുന്നതിൽ നമ്മൾ കാണുന്നത് പോലെ ആ കാഴ്ചയിൽ നിന്ന് പഠിക്കാനോ അറിയാനോ മനസ്സിലാക്കാനോ ഒന്നും അതിന് സാധിക്കണില്ലല്ലോ. നമുക്കൊരു മനുഷ്യനെ ഇങ്ങനെ കണ്ടാൽ നമുക്ക് അറിയുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹത്തിന്റെ വാപ്പയുടെ പേര്, ഉമ്മയുടെ പേര്, വാപ്പയെ കുറിച്ച്, ഉമ്മയെ കുറിച്ച്, അദ്ദേഹത്തെ കുറിച്ച്, ഭാര്യയെ കുറിച്ച്, മക്കളെ കുറിച്ച്, അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അപ്പോ ഓടി വരുന്നു. നമുക്ക് അതിനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നു. നമ്മൾ സംസാരിക്കുന്നു, വിശേഷങ്ങൾ ചോദിക്കുന്നു ഒക്കെ ചെയ്യുന്നു. ഇങ്ങനത്തെയുള്ള കാഴ്ചകളോ കേൾവിയോ സംസാരമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഈ ലോകത്ത് ഇതര ജീവജാലങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടില്ല. അപ്പൊ അള്ളാഹുവിന്റെ ആത്മാംശം സന്നിവേശിപ്പിച്ചത് കൊണ്ട് അള്ളാഹുവിന്റെ കഴിവുകളിൽ നിന്ന് ഒരംശം, അല്ലെങ്കിൽ ആ വിശേഷണങ്ങളിൽ നിന്ന് ഒരംശം നമുക്ക് കിട്ടിയിരിക്കുന്നു എന്നതാണ്. ആ വിധത്തിലാണ് അള്ളാഹു മനുഷ്യന്റെ സൃഷ്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ സാധാരണ നിലയ്ക്കുള്ള വലക്കത് ഖലഖ്നാകും, തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പം സാധാരണ നിലയിലുള്ള ഒരു സൃഷ്ടിപ്പല്ല അത്. അതിലെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് സൂറ ആല് ഇംറാൻ 3-ാം അധ്യായത്തിലെ 6-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ. അവനാകുന്നു ഗർഭാശയങ്ങളിൽ നിങ്ങളെ രൂപപ്പെടുത്തുന്നത് എങ്ങനെയാണോ അവൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ. ഒരു മനുഷ്യനെ എങ്ങനെ രൂപപ്പെടുത്തണമെന്നാണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അതുപോലെ എന്ന് പറഞ്ഞാൽ, ഒരു രൂപത്തിലും ഒരു കോലത്തിലും ഒരു ഭാവത്തിലും മാത്രമല്ല. എന്ന് വെച്ചാല് പിന്നെ എന്താണ്, വാപ്പാട രൂപം, വാപ്പാട കോലം എന്നൊക്കെ പറയുമ്പോഴും വാപ്പാട സ്വഭാവമായിരിക്കണം എന്നില്ല. ഒരുപക്ഷെ വാപ്പയേക്കാൾ ഏറ്റവും നല്ല സ്വഭാവമായിരിക്കാം. അപ്പൊ സ്വഭാവം എവിടെ നിന്ന് വന്നു, അതാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ കാണുന്നത് പോലെ ചിലപ്പോൾ കണ്ട വാപ്പാനും മോനെയും ഒരുപോലെ തോന്നുമായിരിക്കും, പക്ഷെ ഒരുപോലെയല്ല, ഒരു കാര്യത്തിലുമല്ല. പക്ഷെ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നമ്മളിങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ അങ്ങനെ പറയുമല്ലോ. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ പറയും, വിശേഷണങ്ങൾ പറയുമ്പോൾ നമ്മൾ വാപ്പാനെ പോലെ തന്നെ ഇരിക്കണം എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊന്നും ആവാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഇങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു നോട്ടത്തിൽ, പക്ഷെ ഓരോ അവയവങ്ങൾ ഇങ്ങനെ നമ്മൾ കണ്ണ് മൂക്ക് നാകൊക്കെ പിന്നെ എല്ലാ കൈകാലുകളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. കാരണം ഈ പ്രപഞ്ചത്തിൽ ഒന്നും ഒന്നിനോട് തുല്യമായിട്ട് അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല, എല്ലാം വേറെ വേറെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാം, ഗർഭാശയങ്ങളിൽ അള്ളാഹു നിങ്ങളെ എന്ത് ചെയ്യുന്നു, അവൻ ഇച്ഛിക്കും വിധത്തിൽ, അവൻ ഇഷ്ടപ്പെട്ട വിധത്തിൽ, അവൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ നിങ്ങളെ രൂപപ്പെടുത്തുന്നത് അള്ളാഹു ആണെന്നാണ്. അപ്പൊ എത്ര ഏത് വിധത്തിൽ, അപ്പൊ നമ്മളെയൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത് ആരാ, അള്ളാഹു ആണ്. അപ്പൊ ഏത് വിധത്തിൽ വേണമെന്ന് അള്ളാഹു തീരുമാനിക്കുന്നു, അള്ളാഹു നിശ്ചയിക്കുന്നു. അള്ളാഹുവിന്റെ നിശ്ചയത്തിലോ തീരുമാനത്തിലോ യാതൊരു പോരായ്മയും ഇല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മെ കുറിച്ച് ഉൾക്കൊള്ളാൻ സാധിക്കും. നമുക്ക് സൗന്ദര്യം പോരാന്നോ, നമ്മളിങ്ങനെ ഒട്ടും കൊള്ളൂല എന്നോ എന്നല്ല, ലോക സൃഷ്ടികളിൽ ഏറ്റവും മനോഹരമായ ഒരു സൃഷ്ടിയായി നമുക്കറിയാലോ. 600,000 പിന്നെ ബീജങ്ങളിൽ നിന്ന് ഒരു എണ്ണം നമ്മളെ അള്ളാഹു തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ വിശേഷണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ ഒരു അനുഗ്രഹമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും ഇതിൽ നിന്ന് പടച്ച തമ്പുരാൻ നമുക്കൊരു അസ്തിത്വം, ഒരു വ്യക്തിത്വം, ഒരു സൃഷ്ടിപ്പ് വളരെ ഭംഗിയായിട്ട് നടത്തിയെങ്കിൽ ആ അള്ളാഹുവിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സുജൂദ് ചെയ്യുന്നവരാകണം. അതാണ് അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഓരോ മനുഷ്യനെയും അള്ളാഹു അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ രൂപപ്പെടുത്തുന്നു. ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. അൽ അസീസ്, അവൻ പ്രതാപശാലിയാണ്, അൽ ഹക്കീം, യുക്തിമാനുമാണ് എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ സൂറ ആല് ഇംറാനില് അള്ളാഹു പിന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതാണ് സൂറ ഗാഫിർ 40-ാമത്തെ അധ്യായത്തില് 64-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, പിന്നെ അല്ലാഹുല്ലദീ ജഅല ലക്കും അൽ അർള ഖറാറം വസ്സമാഅ ബിനാഅൻ വസവ്വറക്കും വഅഹ്സന സൂറക്കും. അള്ളാഹു തന്നെയാണ് നിങ്ങൾക്ക് ഭൂമിയെ പാർക്കാൻ താമസിക്കാൻ പറ്റിയതാക്കിയത്, ആകാശ ലോകത്തൊരു മേൽപ്പുരയുണ്ടാക്കിയതും അവൻ തന്നെ.
അവൻ നിങ്ങൾക്ക് പിന്നീട് അല്ലാഹു പറയുന്നത് വസവ്വറക്കും അവൻ നിങ്ങൾക്ക് രൂപം നൽകി ഫഅഹ്സന സുവറക്കും അവൻ നിങ്ങളുടെ രൂപത്തെ ഏറ്റവും നല്ലതാക്കി വറസഖക്കും മിനത്തയ്യിബാത്ത് ഇങ്ങനെ ആ ഇതിങ്ങനെ ആലോചിച്ച് നോക്കുക അള്ളാഹുവിന്റെ ഓരോ കാര്യത്തെയും അള്ളാഹു ഈ ഭൂമിയെ അള്ളാഹു പാകപ്പെടുത്തി നമുക്ക് പിന്നെന്താണ് പാർക്കാൻ താമസിക്കാൻ പറ്റിയതാക്കി തന്നു പിന്നെ ആകാശത്തെ അവൻ മേൽപ്പുരയാക്കി തന്നു സൂര്യന്റെ രശ്മികൾ നേർക്ക് നേരെ ഇങ്ങോട്ട് പതിച്ചിട്ട് അതിന്റെ അൾട്രാ വയലറ്റ് രശ്മികളൊക്കെ ഏറ്റ് നമുക്ക് പിന്നെ പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ആകാശത്തെ അവൻ മേൽപ്പുരയാക്കി ഇപ്പൊ സ്വറക്കും അവൻ നിങ്ങളെ രൂപപ്പെടുത്തി അഹ്സന സുവർക്കും ഇതര സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും നന്നായിട്ട് ആലോചിച്ച് നോക്കുക ഏറ്റവും നന്നായിട്ട് രൂപപ്പെടുത്തി ഏറ്റവും നല്ലതായിട്ട് രൂപപ്പെടുത്തുമ്പോൾ ഏറ്റവും നല്ല സ്വഭാവവും പെരുമാറ്റവും ജീവിതവും ഇടപെടലുകളും ഒക്കെ നമ്മളിൽ നിന്നുണ്ടാകണം. നമുക്ക് അത്തരത്തിലുള്ള ഒരുപാട് കഴിവുകൾ സിദ്ധികൾ വിശേഷണങ്ങളൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ മനുഷ്യനായി പറന്ന് മൃഗത്തെ പോലെ ആകരുതെന്നൊക്കെ പറയാറുണ്ട് ആളുകൾ. പിന്നെ കോലം മനുഷ്യൻ്റെതാണ്, സ്വഭാവം മൃഗത്തിൻ്റെതാണെന്നൊക്കെ പറയും. മൃഗങ്ങൾക്ക് എന്താണോ അള്ളാഹു വെച്ചിരിക്കുന്നത് അത് മാത്രമാണ്, അല്ലാതെ ഒരിക്കലും അവ ഒന്നിനോടും ഒരു അനീതി കാണിക്കണില്ല എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല, മനുഷ്യൻ നല്ലവനാകാനാണ് അള്ളാഹു നല്ല രൂപത്തിൽ സൃഷ്ടിച്ചത്. ഫഅഹ്സന സുവറക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ നിങ്ങളെ രൂപപ്പെടുത്തിയെന്നാണ്. ഓരോ അവയവത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഓരോ അവയവം ഫിറ്റ് ചെയ്തതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കതറിയാൻ സാധിക്കും എത്ര വൃത്തിയായിട്ട്, എത്ര ഭംഗിയായിട്ട്, എത്ര മനോഹരമായിട്ട് ഓരോന്നും വളരെ ശ്രദ്ധയോടുകൂടിയാണ് അള്ളാഹു പിന്നെ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, രൂപപ്പെടുത്തിയിരിക്കുന്നതാണ്. കൈകാലുകളുടെ വിരലുകളും നഖവും നമ്മുടെ പുരികവും നമ്മുടെ കൺപീലികളും നമ്മുടെ പിന്നെ കണ്ണും മൂക്കും ചുണ്ടും ഓരോന്നും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെയാണ് നമ്മൾ പറയാറുള്ളത്, മുടി വളരുന്നത് പോലെ നമ്മുടെ പീലികളോ നമ്മുടെ കണ്ണിന്റെ പുരികമോ വളരണില്ല. നഖം വളരുന്നതിനനുസരിച്ച് നമ്മളോട് വെട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ കൈകാലുകളുടെ നഖം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒരുപാട് പരിക്കുകൾ ഏൽക്കാതിരിക്കുന്നത്. ഒരുപാട് ശ്രദ്ധയോടുകൂടി വളരെ മനോഹരമായിട്ട് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുകയാണ്. പിന്നെ ചെവിയിലെ വാക്സ് പോലും മൂക്കിനുള്ളിലെ രോമം പോലും അങ്ങനെ ഓരോന്നും എടുത്തു നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു നമ്മളിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും നമുക്ക് പൊടിപടലങ്ങളോ പിന്നെ നമ്മുടെ അഴുക്കും ഇതൊക്കെ വരുമ്പോൾ അള്ളാഹു നമ്മളോട് കൃത്യമായി കൈ കഴുകാൻ പറഞ്ഞു, നമ്മളോട് കൃത്യമായിട്ട് ഒതുവെടുക്കാൻ പറഞ്ഞു, നമ്മൾ എപ്പോഴും വിശുദ്ധിയുള്ളവരാവണം എന്ന് പറഞ്ഞു, നമ്മൾ കുളിക്കണം എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ഈ മതം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്? മനുഷ്യൻ മനുഷ്യനായി മനുഷ്യത്വത്തോടു കൂടി മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല സൃഷ്ടിയാണ് എങ്കിൽ നല്ല രൂപത്തിലും ജീവിക്കണം എന്നതുകൊണ്ട് തന്നെയാണത്. അപ്പൊ ഏറ്റവും മനോഹരമായ വിധത്തിലാണ് സുവറക്കും, അതാണ് നിവർന്ന് നിൽക്കാൻ പറ്റുന്ന, ഇങ്ങനെ ചിന്തിക്കാനും ചിരിക്കാനും പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന ഏറ്റവും ഒരു മനോഹരമായ സൃഷ്ടി. മാത്രമല്ല വറസഖക്കും മിനത്തയ്യിബാത്ത്, നല്ലതിൽ നിന്നാണ് നിങ്ങൾ അവൻ നിങ്ങൾക്ക് ആഹാരം നൽകിയിരിക്കുന്നത്. നമ്മളോട് ചിലതൊക്കെ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പന്നി മാംസം കഴിക്കരുത്, രക്തം കഴിക്കരുത്, പിന്നെ എന്താണ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ചത്തത് പിന്നെ അങ്ങനെയുള്ള മോശമായതൊന്നും നമ്മളോട് കഴിക്കരുതുണ്ട്. അപ്പൊ നല്ല രൂപത്തിൽ സൃഷ്ടിക്കാൻ മാത്രമല്ല നല്ല സ്വഭാവം രൂപപ്പെടാൻ നമ്മുടെ ആഹാരത്തിന് പിന്നെ ആഹാരം അതിലൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ടതാണ്. അതുകൊണ്ട് തന്നെ മൃഗത്തെ അറുത്തിട്ട് കഴിക്കണം എന്ന് പറഞ്ഞു, അങ്ങനെ കുറേ കാര്യങ്ങൾ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോ ഏറ്റവും നല്ലതിൽ നിന്ന് ആഹരിക്കുക എന്ന് പറഞ്ഞാല് നമുക്ക് അള്ളാഹു നമ്മളെ മാന്യമാക്കി ആദരിച്ചിരിക്കുന്നു എന്നതിലൊക്കെ ഇതൊക്കെ വരും. ഏറ്റവും നല്ലത് കഴിക്കുന്ന മനുഷ്യരായിട്ട് അള്ളാഹു നമ്മളെ ആദരിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല രൂപത്തിൽ സൃഷ്ടിച്ചിട്ട് അള്ളാഹു നമ്മളോട് ഒരാദരവും നമുക്ക് പരസ്പരം ഒരു ബഹുമാനം ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിലാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ പലവിധ പാമ്പിനെ തിന്നുന്നവര്, പുഴുവിനെ തിന്നുന്നവര്, അങ്ങനെയുള്ള മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അങ്ങനെ നമുക്ക് വിശ്വാസികൾക്ക് അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ലല്ലോ. കുലൂ മിൻ ഫയ്യിബാത്തിമാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയിരിക്കുന്ന ഉപജീവനത്തിൽ നിന്ന് അല്ലെങ്കിൽ ആഹാരത്തിൽ നിന്ന് ഏറ്റവും നല്ലതായിരിക്കണം നിങ്ങൾ തിന്നണത്. വഷ്കുറു, നിങ്ങൾ അവന് ശുക്ർ ചെയ്യണം. ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ, നിങ്ങൾ അവനെ മാത്രമാണ് ആരാധിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ബാധ്യതകളൊക്കെ ഉണ്ട്. ഏറ്റവും നല്ലതായിരിക്കണം
പിന്നെ മോശമായത് കഴുകാത്തത് പിന്നെ എന്താണ് പുളിച്ചത് പിന്നെ വൃത്തികേടായത് ഇതൊന്നും നിങ്ങൾ തിന്നാൻ പാടില്ല എന്നൊക്കെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, ഇത്രയും നല്ല നിലയിൽ സൃഷ്ടിക്കും, ഇത്രയും നല്ല നിലയിൽ നിങ്ങളെ രൂപപ്പെടുത്തും ഒക്കെ, ഇത്രയും നല്ലത് മാത്രം നിങ്ങൾ കഴിക്കണം എന്ന് പറയൊക്കെ ചെയ്തിരിക്കുന്നത് ആരാ? അവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു. അള്ളാഹു എത്ര അനുഗ്രഹപൂർണനാണ്! റബ്ബുൽ ആലമീൻ, സർവ്വലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു എത്ര അനുഗ്രഹപൂർണനാണെന്ന് ഒരായത്തും കൂടി നിങ്ങൾക്ക് അറിയുന്നത് മനസ്സിലാക്കി തരാം. സൂറ ഹഷറിലാണ്, സൂറ ഹഷറിലെ 59-ാമത്തെ അധ്യായത്തിലെ 24-ാമത്തെ ആയത്ത്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, നമ്മൾക്ക് പലപ്പോഴും കേട്ടതാണ്. ഹുവല്ലാ, അവനാകുന്നു അള്ളാഹു, അൽ ഖാലിഖ് സൃഷ്ടാവാണ്, അൽ ബാരിഉ ഉണ്ടാക്കുന്നവനാണ്, അൽ മുസവ്വിർ രൂപപ്പെടുത്തുന്നവനാണ്. സൂറത്ത് അൽ ഹഷർ എന്ന് വെച്ചാൽ 59-ാമത്തെ അധ്യായം 24-ാമത്തെ ആയത്ത്. ലഹുൽ അസ്മാ ഉൽ ഹുസ്ന, അവന് ഒരുപാട് സുന്ദരമായ നാമങ്ങളുണ്ട്, നല്ലതായ നാമങ്ങളുണ്ട്. യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാത്തി വൽ അർദ്, ആകാശ ഭൂമികളിലുള്ളതെല്ലാം അവന് സുജൂദ് ചെയ്യുന്നു. വഹുവൽ അസീസുൽ ഹക്കീം, അവൻ പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു എന്നാണ്. സൂറ തഗാബുൽ അള്ളാഹു പറയുന്നത് ഖലഖ സമാവാത്തി വൽ അർദ് ബിൽ ഹഖ്, സത്യസന്ധമായിട്ടാണ് അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്. എന്നുവെച്ചാൽ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി, യാഥാർത്ഥ്യ നിഷ്ഠയോടുകൂടിയാണ് അള്ളാഹു ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് വസുവറക്കും, നിങ്ങളെ അവൻ രൂപപ്പെടുത്തി. ഫഅഹ്സന സുവറക്കും, ഏറ്റവും നല്ല രൂപമാക്കി. അതാണ് നിങ്ങൾക്ക് അവൻ രൂപം നേകി എന്ന് മാത്രമല്ല, നിങ്ങളുടെ രൂപം അവൻ ആകർഷകമാക്കിയതാണ്. അഹ്സന സുവറക്കും, നമ്മുടെ രൂപം അവൻ ആകർഷകമാക്കി. പിന്നെ മാത്രമല്ല ഇതൊക്കെ പറഞ്ഞിട്ട് ഇലൈഹിൽ മസീർ, അവനിലേക്കാണ് നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടത് എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആയത്തുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഒരു ഒരു വാക്കിനോട് ചേർന്ന് അതുമായി ബന്ധപ്പെട്ട എത്രയോ ആയത്തുകൾ ഖുർആൻ നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു എന്നാണ്. ഇപ്പൊ വലഖദ് ഖലഖനാക്കും, തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചു. സുമ്മ സവ്വർനാക്കും, പിന്നീട് നാം നിങ്ങളെ രൂപപ്പെടുത്തി. സുമ്മ ഖുൽനാ, പിന്നീട് നാം പറഞ്ഞു. ലിൽ മലായിക്കത്തി, മലക്കുകളോട്. ഇസ്ജുദൂലി ആദം, അപ്പൊ ഈ സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ മലക്കുകളോട് പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ ഭൂമിയിൽ. വൈദ ഖാല റബ്ബുക ലിൽ മലായിക്കത്തി ഇന്നി ജാഇലു ഫിൽ അർദി ഖലീഫ, ഖാലു അതജാലു ഫീഹ മയുഫ്സിദു ഫീഹ വയസ്ഫിഖു ദിമാ, അൽ ബഖറയിൽ. വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമു, എന്തിനാണ് അല്ലാഹ് ഭൂമിയിൽ രക്തം ചെയ്ത്, ഞാൻ മനുഷ്യനെ ഭൂമിയിൽ ഖലീഫയാക്കാൻ പോകുന്നു, പ്രതിനിധിയാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മലക്കൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്തിനാണ് അല്ലാഹ് ഭൂമിയിൽ രക്തം ചിന്തുകയും പിന്നെന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. നിങ്ങൾക്കറിയില്ലല്ലോ, നിങ്ങൾക്ക് അത് മാത്രമല്ല അറിയണം, നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യം. അതുകൊണ്ടാണ് മനുഷ്യൻ നന്നായാൽ മലക്കുകളെക്കാൾ ഉന്നതനാകാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മലക്കുകൾക്ക് അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല. മലക്കുകളെ അള്ളാഹു പ്രകാശത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, മനുഷ്യനെ അള്ളാഹു കളിമണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, ജിന്ന് വർഗത്തെ അള്ളാഹു തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അപ്പോ ഈ സൃഷ്ടിപ്പിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ചും എന്താണ് അതിന്റെ ഭാവി എന്താണ് ആവുക എന്നുള്ളതൊക്കെ അള്ളാഹാണ് അറിയുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. ഞങ്ങള് നിന്നെ ഒരുപാട് പ്രകീർത്തിക്കുന്നുണ്ടല്ലോ എന്നാണ് മലക്കുകൾ പറഞ്ഞത്. വനുഖദ്ദിസുലക്ക്, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴും അള്ളാഹു പറഞ്ഞു നിങ്ങൾക്കറിയാത്തത് എനിക്ക് അറിയാം. അങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിക്കുന്നത്. സൃഷ്ടിച്ച് കഴിഞ്ഞതിന് ശേഷം മനുഷ്യന്റെ കാര്യങ്ങളെ കുറിച്ച് എന്ന് വെച്ചാൽ മനുഷ്യൻ നിങ്ങളെക്കാൾ ഉന്നതനാണ്, ഉന്നതനായാൽ അവന് നിങ്ങളെക്കാൾ ഉന്നതനാകാൻ സാധിക്കും എന്നത് മലക്കുകൾക്ക് അള്ളാഹു അവരുടെ കൺമുമ്പിൽ വെച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. വഅല്ലമ ആദമൽ അസ്മാ അക്കുല്ലഹ, ആദം നബിക്ക് എല്ലാ നാമങ്ങളെയും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. ഫുമ്മ അറദഹും അലൽ മലായിക്ക, പിന്നെ മലക്കുകൾക്ക് അത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഫഖാല അംബിഊനി ബി അസ്മാ ഇഹാ ഉല, ഇതിന്റെ ഒക്കെ നാമങ്ങൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞിട്ടുണ്ട് ലാ ഇൽമ ലനാ ഇല്ലാ മഅല്ലംതന,
നീ ഞങ്ങൾക്ക് എന്ത് പഠിപ്പിക്കുന്നോ അത് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂന്നാണ്. അതിലപ്പുറം ഒന്നും ചെയ്യില്ല. മനുഷ്യൻ അങ്ങനെയല്ലല്ലോ. മനുഷ്യൻ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറം തന്നെ അതാ. അതുകൊണ്ടാണല്ലോ ഈ ഭൂമിയിലെ ഓരോ വസ്തുക്കളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇരുമ്പല്ലാഹു ആകാശ ലോകത്ത് നിറയ്ക്കി എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് മനുഷ്യൻ ഉണ്ടാക്കി തീർത്തത്? ഇവിടെയുള്ള വെള്ളത്തെ അവൻ ഉപയോഗിക്കുന്നത്, ഇവിടുത്തെ തീ അവൻ ഉപയോഗിക്കുന്നത്, ഇവിടുത്തെ ഓരോ കാര്യം അവൻ ചെയ്തു കൂട്ടുന്നത്, അവന്റെ എഞ്ചിനീയറിങ് വൈദഗ്ധ്യം, അവന്റെ ചിന്താശക്തി, അവന്റെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, കണ്ടെത്തൽ, ഇതൊന്നും മലക്കുകൾക്ക് സാധിക്കില്ല. മലക്കുകൾ അള്ളാഹു എന്ത് പറയുന്നു അതനുസരിക്കാൻ മാത്രം, ഒരിക്കലും ധിക്കരിക്കാതെ ഒട്ടും അപ്പുറം ഇപ്പുറം ചെയ്യാതെ അതിനെ കുറിച്ച് ആലോചിക്കുക ഒന്നുമില്ല. എന്ത് പറയണോ അത് കേൾക്കുക, അത്രയുണ്ട്. അപ്പൊ മനുഷ്യൻ എത്രയോ ഉന്നതനാണ്. അതുകൊണ്ടാണ് ആദനബി എല്ലാത്തിന്റെയും നാമങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഓരോന്ന് ഓരോന്ന് പറഞ്ഞു. പക്ഷികളുടെ, മൃഗങ്ങളുടെ, സസ്യങ്ങളുടെ, ജീവജന്തുക്കൾ എല്ലാത്തിന്റെ അള്ളാഹു അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്തു ആദനബിക്ക്. ഇതേപോലെ തന്നെ മലക്കുകൾക്ക്. പക്ഷെ മലക്കുകൾക്ക് അങ്ങനെ ആലോചിച്ചും ചിന്തിച്ചൊന്നും പറയാനുള്ള കഴിവൊന്നുമില്ല. ആദനബി എല്ലാം അങ്ങോട്ട് അല്ലമ ആദം അല്ല അസ്മാഅക്കുല്ലഹാന്ന് എല്ലാത്തിന്റെ പഠിപ്പിച്ചു കൊടുത്തു. ആദനബിയോട് അള്ളാഹു ചോദിച്ചപ്പോ ആദനബിക്ക് എല്ലാം അത് പറയാൻ സാധിച്ചു എന്നുള്ളത്. അപ്പൊ തന്നെ മലക്കുകൾക്ക് മനസ്സിലായി ഞങ്ങളെക്കാൾ ഉന്നതരാകാൻ സാധിക്കും മനുഷ്യന് എന്നത്. മനുഷ്യൻ രക്തം ചിന്തുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവൻ മാത്രമല്ല, അവൻ നല്ലവനാണെങ്കിൽ എത്രയോ നന്നാവാൻ അവന് സാധിക്കും എന്നതാണ് അള്ളാഹു അതിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മഹത്വം, ഒരു ഔന്നത്യം പിന്നെ ഈ മനുഷ്യനുണ്ടല്ലോ. കളിമണ്ണിൽ നിന്ന് അള്ളാഹു രൂപപ്പെടുത്തി അള്ളാഹുവിന്റെ പിന്നെ ആത്മ ചൈതന്യം അതിൽ സന്നിവേശിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ സുമ്മ ഖുൽനാലിൽ മലായിക്ക, മലക്കുകളോട് അള്ളാഹു പറഞ്ഞു, ഇസ്ജുദൂലി ആദം, ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യൂ എന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമേ നമുക്ക് സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹുവിനെ മാത്രമാണ് മനുഷ്യൻ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. വേറെ ഒന്നിന്റെ മുമ്പിലും മനുഷ്യൻ ചെയ്യാൻ പാടില്ല. ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട് കേട്ടോ. പക്ഷെ മനുഷ്യർക്ക് അള്ളാഹുവിന്റെ മുമ്പില് മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണല്ലോ പിന്നെ ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭർത്താവ് അങ്ങനെ സുജൂദ് ചെയ്യാൻ മാത്രം അർഹനായിരിക്കണം. അങ്ങനെ കൽപ്പിക്കുമ്പോൾ പോലും അങ്ങനെയുള്ളൊരു ഭർത്താവായിരിക്കണം. നല്ല കുടുംബത്തോട് ഇണക്കവും സ്നേഹവും കരുതലും ഒക്കെയുള്ള പടച്ചമ്പുരാൻ പറഞ്ഞതുപോലെയുള്ള ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇഷ്ടം കൊണ്ടും താല്പര്യം കൊണ്ടും അദ്ദേഹത്തിന്റെ മഹത്വം കൊണ്ടും ഒരു സ്ത്രീക്ക് അങ്ങോട്ട് സുജൂദ് ചെയ്യാൻ തോന്നും, സുജൂദ് ചെയ്തു പോകും. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചിലരൊക്കെ, ടീച്ചറെ നമുക്ക് അങ്ങോട്ട് സുജൂദ് ചെയ്യാൻ തോന്നിപ്പോകുന്നൊക്കെ. എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെയാണോ? എല്ലാ മനുഷ്യരും അങ്ങനെയാണോ? അങ്ങനെയല്ല. സുജൂദ് പോയിട്ട് അതിനപ്പുറത്ത് ചെയ്യാൻ തോന്നും. അപ്പോ പിന്നെ അതല്ലാത്ത വിധ. അപ്പൊ അള്ളാഹു ഇങ്ങനെ പറയുമ്പോൾ സാധാരണ ആണുങ്ങൾ പറയും, ആ കണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പഠിച്ചവൻ എന്ന് പറഞ്ഞാല് അത് അത്രമാത്രം അള്ള പറഞ്ഞതുപോലെയുള്ള സ്വഭാവ പെരുമാറ്റങ്ങളുള്ള ആളുകളുമായിരിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീക്ക് ഉള്ളൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളോട് സ്നേഹം കാണിക്കുകയും അവളെ കരുതലോടുകൂടി അവളോട് പെരുമാറുകയും അവളുടെ ചെറിയ ചെറിയ ന്യൂനതകളെ പിന്നെ എന്താണ് നല്ല നിലയിൽ തിരുത്താൻ ശ്രമിക്കുകയും വളരെ നല്ല നിലയിൽ പെരുമാറുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവര് ഒരുപാട് ഒരുപാട് സ്ത്രീക്ക് ഇഷ്ടാവും. അങ്ങനെയാണ്. പക്ഷെ മിക്ക ആണുങ്ങൾക്കും അത് അറിഞ്ഞൂടാന്നുള്ളത് ഒരു വസ്തുതയാണ്. അവരുടെ ഒരു വിചാരം ഇവരോട് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിലും ഇങ്ങനെ ആജ്ഞാനൂർത്തിയായിട്ട് ഇങ്ങനെ നിർത്തിയാലാണ് ശരിയാവുള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ട്. അതൊരുപാട് ആളുകൾ ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കാൻ ചെയ്യാത്തതാണ്. ഒരിത്തിരി സ്നേഹം അങ്ങോട്ട് കൊടുത്താലും ഒത്തിരി തിരിച്ചു തരുന്നവരാണ് സ്ത്രീകൾ. പക്ഷെ ഇത്തിരിയും കൊടുക്കാതിരുന്നാലോ, കൊടുക്കുന്നതിൽ പിശുക്ക് കാണിച്ചാലോ, വാശി പിടിച്ചാലോ, അവിടെയൊക്കെ റസൂലിന്റെ ഒരുപാട് മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കല്ലോ. ഒരുപാട് മാതൃകകളുണ്ട്. അതുകൊണ്ടാണ് ആ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ടെന്ന് പറയുന്നത്. ആ റസൂലിനെ അനുധാവനം ചെയ്ത് അതുപോലെയൊക്കെ ഉള്ള ആണുങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും കൂടി സുജൂദ് ചെയ്യാൻ തോന്നിപ്പോകും. പക്ഷെ അങ്ങനെ തോന്നിയാലും എന്ത് ചെയ്യരുത്, അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ സുജൂദ് ചെയ്യരുത് എന്നാണ്. പക്ഷെ ഇവിടെ മനുഷ്യന്റെ ആദമിന്റെ മഹത്വവും വ്യക്തിത്വവും ആദമിന്റെ കഴിവുകളെയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആദമിന് സുജൂദ് ചെയ്യാൻ മനുഷ്യൻ അത്രമേൽ ശ്രേഷ്ഠനാണെന്നുകൊണ്ട്. അപ്പൊ അപ്പോഴും ഈ സുജൂദിന്റെ രൂപവും ഭാവത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമ്മളിങ്ങനെ സമ്പൂർണമായി ഇന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന വിധത്തിലുള്ള സുജൂദ് ആയിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക അള്ളാഹു അലം. എന്തായാലും മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം സുമ്മ ഖുൽനാ ലിൽ മലായിക്ക, മലക്കളോട് നാം പറഞ്ഞു, ഇസ്ജുദു ലി ആദം, ആദമിനെ സുജൂദ് ചെയ്യുക. ഫസജദു, അപ്പൊ അവരെല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ല ഇബിലീസ്, ഇബിലീസ് ഒഴികെ. ഇബിലീസ് ആദമിൽ പെട്ടതല്ല കേട്ടോ.
ഇബ്ലീസ് ജിന്ന് വർഗത്തിൽപ്പെട്ടതാണ്. അപ്പൊ ജിന്ന് വർഗത്തിനോടും അല്ലാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവണം, അതുകൊണ്ടാണല്ലോ. അപ്പൊ എല്ലാവരും സുജൂദ് ചെയ്തു, പക്ഷെ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. ലം യക്കു മിന സാജിദീൻ, അവൻ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നില്ല എന്നാണ്. അപ്പൊ ഇബ്ലീസ് എന്ത് ചെയ്തില്ല, സുജൂദ് ചെയ്തില്ല എന്നാണ് അള്ളാഹു പറയണത് കേട്ടോ. അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചു, അതാണ് ഈ 11-ാമത്തെ ആയത്തിൽ ഇത്രയുള്ളൂ, വലഖദ് ഖലഖ്നാകും, തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചു, സുമ സവ്വർനാകും, പിന്നീട് നാം നിങ്ങളെ രൂപപ്പെടുത്തി, സുമ ഖുൽനാ ലിൽ മലായിക ഇസ്ജുദൂ ലി ആദം, പിന്നീട് നാം പറഞ്ഞു മലക്കുകളോട് നിങ്ങൾ ആദമിനെ സുജൂദ് ചെയ്യുക എന്ന്. ഫസജദു, അവര് സുജൂദ് ചെയ്തു. അതാണ് കൽപ്പനകൾ അനുസരിക്കാൻ മാത്രമേ മലക്കുകൾക്ക് അറിയുള്ളൂ. മനുഷ്യവർഗത്തിനും ജിന്നു വർഗത്തിനും കൽപ്പനകളെ അനുസരിക്കാനും കൽപ്പനകളെ അതിനേക്കാൾ കൂടുതൽ ധിക്കരിക്കാനും അവർക്ക് സാധിക്കും. അവർക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അള്ളാഹു, അതുകൊണ്ട് അനുസരിക്കുകയും ചെയ്യും ധിക്കരിക്കുകയും ചെയ്യും. പക്ഷെ മലക്കുകൾക്ക് അള്ളാഹു ആ വിധത്തിലുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല, എന്ത് പറയുന്നു അതനുസരിക്കാന്ന് മാത്രം. അപ്പൊ ഫസജദു, അവരെല്ലാവരും സുജൂദ് ചെയ്തു, ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. ലം യകു മിന സാജിദീൻ, അവൻ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെട്ട ആളായിരുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവൻ പിന്നെ സുജൂദ് ചെയ്തവരിൽ പെട്ടില്ല അത്രയും. ഖാല, അപ്പൊ അള്ളാഹു ചോദിക്കാണ്, മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക. മാ എന്താണ് മനഅ എന്ന് പറഞ്ഞാൽ തടഞ്ഞു, മനഅക നിന്നെ തടഞ്ഞു, എന്താ നിന്നെ തടഞ്ഞത്, അല്ലെങ്കിൽ നിനക്ക് എന്തുകൊണ്ടാണ്, നീ എന്തുകൊണ്ടാണ് സുജൂദ് ചെയ്യാതിരുന്നത്, അല്ലാ തസ്ജുദ, നീ സുജൂദ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണ്. മാ എന്താണ് മനഅക അല്ലാ തസ്ജുദ, നീ സുജൂദ് ചെയ്യാതിരിക്കാൻ പ്രണാമം അർപ്പിക്കുന്നതിൽ നിന്നും നിന്നെ തടഞ്ഞതെന്ത്, മന എന്ന് പറഞ്ഞാൽ തടഞ്ഞു, നിന്നെ തടഞ്ഞ കാര്യം എന്താണ്, അല്ലാത്ത സ്തുത സുജൂദ് ചെയ്യാതിരിക്കാൻ. എല്ലാവരോടും പ്രണമിക്കാൻ പറഞ്ഞപ്പോൾ നീ പ്രണമിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്. ഇത് അമർത്തുക, ഇത് ഇത് എന്ന് പറഞ്ഞ സന്ദർഭം, അമർത്തു ഞാൻ കൽപ്പിച്ചു, അമർത്തുക ഞാൻ നിന്നോട് കൽപ്പിച്ചു. അപ്പൊ ഞാൻ നിന്നോട് കൽപ്പിച്ച സന്ദർഭത്തിൽ നീ സുജൂദ് ചെയ്യാതിരിക്കാൻ എന്താണ് കാരണം ഇബ്ലീസ് എന്ന് ചോദിച്ചു. ഖാല, അപ്പൊ ഇബ്ലീസ് പറഞ്ഞൊരു മറുപടി എന്താണെന്നറിയോ, അന ഖൈറും മിൻഹു, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. ഇബ്ലീസിന്റെ മറുപടി ഒക്കെ, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. എന്താ ഉത്തമനാണ് എന്ത് എന്നതിന് കാരണം പറഞ്ഞത് എന്താണെന്നറിയോ, ഖലഖതനി മിന്നാർ, തീയിൽ നിന്നാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. വഖലഖതഹു മിൻ ത്വീൻ, കളിമണ്ണിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യവർഗത്തെ എന്താണ് കളിമണ്ണിൽ നിന്ന്, പിന്നെ ജിന്ന് വർഗത്തെ തീയിൽ നിന്ന്, മലക്കുകളെ തെളിഞ്ഞ പ്രകാശത്തിൽ നിന്ന്, അങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിച്ചത്. അപ്പൊ ഇബ്ലീസ് അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിക്കാനുള്ള ഒരു കാരണം പറയുന്നത്, എന്നെ സൃഷ്ടിച്ചത് എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, ആദമിനെ സൃഷ്ടിച്ചിരിക്കുന്നത് കളിമണ്ണിൽ നിന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് ഇബ്ലീസ് കാണുന്നത്, ആദമിനേക്കാളും വലിയ മഹത്വവും വലിയ പ്രതാപവും ഒക്കെ ഇബ്ലീസ് തന്നിൽ കാണാണ്. എന്നുവെച്ചാല് കളിമണ്ണിനേക്കാളും ഉത്തമമായതും കേമമായതൊക്കെ ഞാൻ തന്നെയാണ്, പിന്നെ അല്ലാതെ അല്ല എന്നുള്ളതാണ്. അപ്പോ അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യുക എന്നതാണ് ഇബ്ലീസിന്റെ ചോദ്യം. ശരിക്കും നമ്മളിങ്ങനെ പെട്ടെന്ന് കേൾക്കുമ്പോ അതിലെന്താന്നൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയല്ല. പടച്ച തമ്പുരാന്റെ പിന്നെ ഓരോ വസ്തുക്കളുടെയും അതിന്റെ ഓരോ, ഇപ്പൊ നമുക്ക് പ്രകാശമാണെങ്കിലും തീയാണെങ്കിലും ഒക്കെ, ശരിക്ക് മണ്ണ് വാരിയിട്ടാൽ തീ കെട്ടുപോകും, മണ്ണ് വാരിയിട്ടാൽ തീ കെട്ടുപോകും എന്നുള്ളത് നമ്മൾ പഠിക്കാം. അതേപോലെ തന്നെ മാത്രമല്ല, അള്ളാഹുവിന്റെ ആത്മാംശത്തിൽ നിന്നാണ് അള്ളാഹു നമുക്ക് ജീവചൈതന്യം നൽകിയിരിക്കുന്നത്. അപ്പോ അതിന്റെയൊക്കെ മഹത്വം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ടു അവിടെയാണ് സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, നല്ലത് കഴിക്കുന്നവര് നല്ലവരായിട്ട് സൃഷ്ടിച്ചു, ഏറ്റവും മനോഹരമായി രൂപപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ, അത് അള്ളാഹുവിന്റെ ഏറ്റവും അത്ഭുതകരമായൊരു സൃഷ്ടിയായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് കഴിവുകളും ഒരുപാട് സിദ്ധികളും ഒരുപാട് മാന്യമായ വിധത്തിൽ. പിന്നെ മോശം തിന്നുന്നു എങ്കിൽ അത് അവന്റെ മാത്രം കുറ്റമാണ്. അതുകൊണ്ടാണല്ലോ സൂറത്തു തീനിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഏറ്റവും നല്ല രൂപത്തിലാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്, എന്നിട്ട് എന്താണ് അവന് ഏറ്റവും മോശമായൊരു അവസ്ഥയിലേക്ക് പോകുന്നതിനെ കുറിച്ച് അള്ളാഹു പറയണില്ലേ. പിന്നെ അതിതാണ് മൃഗങ്ങളെക്കാൾ തരം താഴ്ന്ന വിധത്തിലേക്ക് പോകുന്ന, ഏറ്റവും നല്ല രൂപത്തില് അഹ്സനുൽ ഖാലിഖ് സൃഷ്ടിപ്പിൽ ഏറ്റവും മനോഹരമായ വിധത്തിൽ
സൃഷ്ടിച്ചു. ثم رددناه أسفل سافلين. പിന്നീട് അവനെ നാം അധമരിൽ അധമനാക്കി തീർത്തു എന്ന് പറഞ്ഞാൽ അള്ളാഹു അങ്ങോട്ട് സൃഷ്ടിച്ച ഏറ്റവും നന്നായി സൃഷ്ടിച്ച് പിന്നെ അങ്ങോട്ട് ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോണതല്ല. നമ്മുടെ എന്താണ് നമ്മുടെ തെരഞ്ഞെടുപ്പ്, നമ്മളുടെ ധിക്കാരം, നമ്മളുടെ അനുസരണക്കേട്, നമ്മൾ തോന്നിയ പോലെ ജീവിക്കുന്നത് കൊണ്ടൊക്കെ കള്ളു കുടിക്കാൻ പാടില്ല, അറുക്കാത്തത് കഴിക്കാൻ പാടില്ല, മോശം സ്വഭാവമോ പെരുമാറ്റമോ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മൾ മഹാമോശമായിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ മൃഗത്തെ വെല്ലുന്ന വൃത്തികേടുകൾ കാണിക്കും. ഒരു മൃഗം പോലും ചെയ്യാൻ അറയ്ക്കുന്ന കാര്യങ്ങൾ മനുഷ്യന് ചെയ്യാൻ സാധിക്കും, അവൻ ചെയ്യും. അതാണ്. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കാനാണ് അള്ളാഹു ഏറ്റവും മനോഹരമായ രീതിയിൽ സൃഷ്ടിച്ചത് എങ്കിൽ ആ സൃഷ്ടിപ്പിനോട് അള്ളാഹു കൽപ്പിക്കുന്ന വിധത്തിൽ തന്നെ തിരിച്ചു ചെയ്യേണ്ട ഒരു ബാധ്യത അള്ളാഹു കൽപ്പിക്കുന്നവർക്കുണ്ട്. അപ്പോ അങ്ങനെ കൽപ്പിക്കപ്പെട്ടപ്പോൾ ഇബ്ലീസ് ആ കൽപ്പന അനുസരിച്ചില്ല, ധിക്കരിച്ചു, നിരാകരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് ഖാല അള്ളാഹു ചോദിക്കണം, മാ മനഅക അല്ല തസ്ജുദ, സുജൂദ് ചെയ്യാതിരിക്കാൻ എന്താ ന്യായം? ഇത് അമർത്തുക, നിന്നോട് ഞാൻ കൽപ്പിച്ചപ്പോ നീ ആദമിന് സുജൂദ് ചെയ്യ. അപ്പൊ എന്തായാലും ഇബിലീസിനോട് കൽപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാലോ. ഇബിലീസ് നിന്നോട് ഞാൻ ആദമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോ ചെയ്യാതിരിക്കാൻ നിനക്ക് എന്താണ് ന്യായം? ചെയ്യാതിരിക്കാൻ എന്താണ്, നിന്നെ ചെയ്യുന്നതിൽ നിന്നും തടഞ്ഞ കാര്യം എന്താണെന്ന്? അങ്ങനെ ഉണ്ടാവില്ല, ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോ എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവണല്ലോ. അപ്പൊ അതിന് ഇബ്ലീസ് പറഞ്ഞ മറുപടിയാണ് അന ഖൈറു മിൻഹു, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. അതിന് കാരണം എന്താ? അതിനേക്കാൾ ഉത്തമനാണെന്ന് പറയുന്നത് ഖലഖതനി മിൻ നാർ, തീയിൽ നിന്നാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ്. വഖലഖതഹു മിൻ തീൻ, ആദമിനെ സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൽ നിന്നാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ആദം വെറും മണ്ണല്ല, ആദമിന്റെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആദമിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ ആത്മാംശമുണ്ട്. അപ്പൊ ഏറ്റവും നല്ലത് ആദം തന്നെയാണ്. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആദം വെറും മണ്ണിന്റെ ഒരു രൂപമല്ല, ഒന്നുമല്ല, അതിൽ അള്ളാഹുവിന്റെ ആത്മാംശമുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും മനോഹരമായ വിധത്തിൽ ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന ഏറ്റവും നല്ലത്. കാണുന്ന നല്ല കാഴ്ചയാകാം, നല്ല കേൾവിയാകാം, നല്ല സംസാരമാകാം, നല്ല പെരുമാറ്റമാകാം ഒക്കെ. അതിനോടുകൂടി ഇബിലീസിന്റെ ഇത് കൂടുമ്പോഴാണ് മനുഷ്യൻ രണ്ടും കൂടി ആയിത്തീരുന്നത്. അപ്പൊ ഇബിലീസിൽ നിന്ന് രക്ഷ കിട്ടാനും ഏറ്റവും നല്ല രീതിയിൽ തന്നെ പോകാനും അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യാം. അതിന് ധിക്കാരമായിട്ട് അള്ളാഹുവിനെ ധിക്കരിക്കുകയും അള്ളാഹുവിനെ അനുസരിക്കാതിരിക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകനെ പറയുകയും ഒക്കെ ചെയ്യുന്നത് ഇബിലീസിന്റെ പ്രേരണ കൊണ്ടാണ്. അപ്പൊ അതെന്താ, ഇബിലീസ് അള്ളാഹു ഇത്രയൊക്കെ മനോഹരമായി സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ ഇബിലീസ് നമ്മളെ പിഴപ്പിക്കാനുള്ള വരം ചോദിച്ചിട്ടുണ്ട്. അള്ളാഹു, ഞാൻ ഖിയാമത്ത് നാൾ വരെ, ലോകാവസാനം വരെ ഞാൻ ഇവരെ പിഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതാവുന്ന് പറഞ്ഞപ്പോ അള്ളാഹു എനിക്ക് അതിന് അവസരം തന്നെ, എനിക്ക് അതിനുള്ള ആയുസ് നീട്ടി തരണം എന്നപ്പോ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അത് ഇൻഷാല്ലാ നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ല ഒരു രീതിയിൽ വന്നിട്ട് അതിങ്ങനെ പിന്നെ അതിലേക്ക് ഇബ്ലീസിന്റെ പ്രതിപ്രവർത്തനങ്ങളും കൂടി ചേരുമ്പോഴാണ് മനുഷ്യൻ മഹാമോശമായി തരുന്നത്. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ്, ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ ആലോചിച്ചൊക്കെ, മനുഷ്യന്റെ സൃഷ്ടിപ്പാണ് ഏറ്റവും മനോഹരമെങ്കിൽ ഈ സൃഷ്ടിപ്പ് ഉണ്ടാക്കിയത് എങ്ങനെയാണ്? കളിമണ്ണിൽ നിന്നും അള്ളാഹു ഇങ്ങനെ കൈകൊണ്ട്, സ്വന്തം കൈകൊണ്ട് ഇങ്ങനെ രൂപപ്പെടുത്തിയതാണ് മനുഷ്യന്. വേറൊരു സൃഷ്ടിജാലത്തെയും അങ്ങനെ പറയാൻ പറ്റൂല. അവർക്ക് അങ്ങനെ രൂപപ്പെടുത്തിയിട്ട് അള്ളാഹുവിന്റെ ആത്മാംശം അതിൽ സന്നിവേശിപ്പിക്കുക ചെയ്തത്. അതിൽ നിന്നാണ് പിന്നെ ഹവ്വ ബീവിയെ സൃഷ്ടിക്കുന്നത്. ഇവ രണ്ടും നിന്നുമാണ് മനുഷ്യ സമൂഹത്തെ സൃഷ്ടിക്കുന്നത്. അപ്പൊ എത്ര മനോഹരമായ സൃഷ്ടിയാണ് മനുഷ്യന്റേത്. പക്ഷെ ഇബിലീസിന്റെ കിബിർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കിബിർ, ഭയങ്കര കിബിറാണ്. ആ കിബിർ പിന്നെ മൂപ്പരെടുക്കുന്നതാണ് അഹങ്കാരം. ഞാനല്ലേ അവനേക്കാൾ വലുത്, എനിക്ക് എന്റെ മുമ്പിൽ അവനെ ഇങ്ങോട്ട് സുജ്ജിത ചെയ്യല്ലോ വേണ്ടത്, പിന്നെ എന്നോട് അവനെ സുജ്ജിത ചെയ്യാൻ പറയണ്ട, എന്ത് കാര്യം? ഇങ്ങനത്തെ സ്വഭാവം മനുഷ്യർക്കില്ല. പിന്നെ ഞാനും ചെയ്യൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ ബിലീസിന്റെയാണ്. ആദ്യത്തില്ല, ആദ്യ തുടക്കത്തിൽ തോന്നില്ല, വളരെ നല്ല രീതിയിലാണ് പടച്ചാമ്പനാൻ സൃഷ്ടിച്ചത്. അപ്പോ നമ്മൾ മനസ്സിലാക്കുക, എന്താണ് നിന്നെ സുജൂത് ചെയ്യുന്നതിൽ നിന്ന് തടയാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ ഞാൻ അവനേക്കാൾ ഉത്തമൻ. ആരാണ് ഉത്തമൻ എന്ന് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ ഓരോരുത്തർക്കും ഞാനാണ് ഉത്തമൻ എന്ന്. അത് കിബുറാണ്, ഞാനാണ് വലുത്, ഞാൻ. ഈ ഞാൻ എന്നതുണ്ടല്ലോ, അവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അതുണ്ടാവരുത് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് നമ്മളെ. അപ്പൊ ഇബ്ലീസിന് അതുണ്ടായിരുന്നു, ഞാനാണ് ഉത്തമൻ എന്ന വാദം. അതിനൊരു ന്യായം എന്താവും പറയണത്?
എന്നെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്ന്, സോറി, തീയിൽ നിന്നാണ്. അവനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. അവിടെയാണ് പിഴവ് സംഭവിച്ചത്. വെറും മണ്ണല്ല എന്ന് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. ആയിട്ടുണ്ടാവില്ല. അപ്പോ പടച്ച തമ്പുരാന്റെ നിർദ്ദേശമാണ് കാല. 13-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു ഫഹ്ബത്തു മിൻഹ, ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഇവിടെ നിന്നെന്ന് പറഞ്ഞാല് ആകാശ ലോകത്താണ് ഇതൊക്കെ നടക്കുന്നത്, അവിടെ നിന്ന് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഫമാ യക്കൂനുല്ലക അന്തഫീഹ, നിനക്ക് ഇവിടെ അഹങ്കരിക്കാൻ ഒന്നും ഒരു അർഹതയില്ല എന്ന് പറഞ്ഞു. ഫമാ യക്കൂനുല്ലക, നിനക്ക് സാധ്യമല്ല, നിനക്ക് പാടില്ല. അന്തഫീഹ, ഇവിടെ കിബിർ നടിക്കാൻ, അഹങ്കരിക്കാൻ നിനക്ക് പാടില്ല. ഫഹ്റുജ്, ഇവിടെ ഈ നല്ല സ്ഥലത്ത്, ഈ മനോഹരമായ സ്ഥലത്ത് ഇവിടെ കിബിർ നടിക്കാൻ നിനക്കൊരർഹതയില്ല, നീ ഇവിടെ പോയിക്കോ എന്ന് പറഞ്ഞു. ഫഹ്റുജ്, നീ പുറത്തു പോകണം. ഇന്നക മിന സ്വാഹരിയൻ, തീർച്ചയായും നീ നിന്ദ്യരുടെ കൂട്ടത്തിൽ പെട്ടവനാണ്, നിന്ദ്യരിൽപ്പെട്ടവനാണ്. അള്ളാഹുവിന്റെ പിന്നെ അള്ളാഹു അങ്ങനെ നീ സ്വാഹിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വഹീർ എന്ന് പറഞ്ഞ ചെറുതാണ്, ചെറുതായി 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 അങ്ങനെ അത്രയും മോശമാണ് നീ. നീ ഇങ്ങനെ വലിയ 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 ആളായിട്ട് കിബിർ നടിച്ചിട്ടാണ് നീ ഇങ്ങനത്തെ സ്വഭാവം എടുക്കണത്. പക്ഷെ ഇങ്ങനെ വലിപ്പത്തരം നടിക്കാൻ, കിബിർ നടിക്കാൻ പറ്റിയ ഇടം ഇതല്ല, ഇവിടുന്ന് പൊയ്ക്കോ. അതാണ് അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനാണ്, നീ ഇവിടുന്ന് പൊയ്ക്കോ എന്നത്. അപ്പൊ അതിനെ പിന്നെ കാരണം എന്താണ്, ഇവിടെ ഇങ്ങനെ കിബിർ അടിക്കുന്നവർക്കൊന്നും പറ്റിയ സ്ഥലമല്ല. കിബിർ അടിക്കുന്നവരൊക്കെ എന്ത് വേണം, ഇവിടുന്ന് പുറപ്പെട്ടോളണം, ഇവിടുന്ന് പൊയ്ക്കോളണം എന്നാണ്. അതുകൊണ്ടാണ് എന്നുള്ള പറഞ്ഞ കാല ഫഹ്ബത്തു മിൻഹ ഫമായക്കൂനുല്ലക അന്തതകബ്ബറ, ഈ അഹങ്കരിക്കാൻ കിബിർ കാണിക്കാൻ പറ്റിയ ഇടം ഇതല്ല. ഫഹ്റുജ്, നീ പുറപ്പെട്ടു കൊള്ളുക. ഇന്നക്ക, നീ പുറത്തു പോന്നാണ്, പുറത്തു പോകും. ഇന്നക്ക മിന സ്വാഹിരിയൻ, തീർച്ചയായും നീ ഒട്ടും സംശയമില്ല, നീ നിന്ദ്യരായി നിന്ദ്യരിൽപ്പെട്ടവൻ തന്നെയാണെന്ന് കോല. അപ്പൊ ഇബ്ലീസ് പറയാണ് അംവുർനി ഇലാ യൗമി യുബഅസൂൻ, എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം വരെ എനിക്ക് കാലാവധി നൽകിയാകുന്നു. അംവുർനി, എനിക്ക് കാലാവധി നൽകണേ എന്ന് വെച്ചാൽ എനിക്ക് സമയം നീട്ടി തരണം, എന്നെ മരിപ്പിക്കാതെ എനിക്ക് സമയം നീട്ടി തരണം, എനിക്ക് ആയുസ് ദീർഘിപ്പിച്ചു തരണേ. ഏതുവരെ ഇലായോ മിയുക അത്തോൻ, എല്ലാ മനുഷ്യരെയും പുനർജനിപ്പിക്കപ്പെടുന്ന നാള് വരെ. എന്നാലോചിച്ച് നോക്ക്, അങ്ങനെ വരം വാങ്ങി അള്ളാഹുവിനോട് ഇബ്ലീസ്. ആ വരം വാങ്ങിച്ചിട്ട് ഇന്നും ഇബ്ലീസും ഇബ്ലീസിന്റെ കൂട്ടാളികളും മനുഷ്യ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ അതൊക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ, ഇതിന്റെ അവസാനത്തെ ആയത്തിൽ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പിന്നെന്താണ്, പടച്ച തമ്പുരാനോട്, പടച്ച തമ്പുരാൻ എടുത്ത നിലപാടിനോട് ഇബിലീസ് അതിനേക്കാളും വലിയ ദ്രോഹം മനുഷ്യർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വരം വാങ്ങി. അപ്പൊ അള്ളാഹ്ക്ക് ഇത് അറിയൂലേ എന്നൊക്കെ ചോദിച്ചാൽ അള്ളാഹ്ക്ക് അറിയുന്നതാണ്. അവിടെയാണ് മനുഷ്യൻ അള്ളാഹിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പാലിക്കോ, അതല്ല അള്ളാഹുവിനെ ധിക്കരിക്കോ എന്നുള്ളത് അള്ളാഹുവിന് അറിയേണ്ടത്. പടച്ച തമ്പുരാൻ നമ്മളെ ഒരുപാട് പരീക്ഷിക്കും. അതേപോലെ ആദം നബി അല്ലാഹു തുടക്കത്തിൽ തന്നെ പരീക്ഷിച്ചു. അത് ഈ പാഠഭാഗത്തിൽ നമുക്ക് വരുന്നുണ്ട്, അപ്പൊ പഠിക്കാം. അപ്പോ ഇബ്ലീസ് എന്ത് ചെയ്തു, എനിക്ക് കോല, ഇബ്ലീസ് പറഞ്ഞത് അംഗുർമി, എനിക്ക് എന്താണ് കാലാവധി നൽകണം, അല്ലെങ്കിൽ എനിക്ക് അവസരം നൽകണം, എനിക്ക് ആയുസ് നീട്ടി തരണം. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇലായോ മിയുഗ അസൂൻ, എല്ലാ മനുഷ്യരെയും പുനർജനിപ്പിക്കുന്ന നാള് വരെ എനിക്കൊരു സമയം നീട്ടി തരണം എന്ന് പറഞ്ഞു കോല. അപ്പൊ അള്ളാഹു പറഞ്ഞു ഇന്നക്ക, തീർച്ചയായും നീ മിനൽ മുൻവരിയൻ, അങ്ങനെ കാലാവധി നീട്ടി തന്നവരിൽ പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒട്ടും സംശയം വേണ്ട, നിനക്ക് ഞാൻ സമയം നീട്ടിത്തരാന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ. ഇബിലീസിനെ കുറിച്ച് അള്ളാഹു പറയണത് പിന്നെ ഇബിലീസ് നിഷേധികളിൽ പെട്ടവനാണ് എന്നാണല്ലോ. ഇത് കൊല്ലാലിൽ മലായിക തിസ്ജുദു ലി ആദമ ഫസജദു ഇല്ല ഇബിലീസ്, സൂറ അൽ ബഖറയിലെ 34-ാമത്തെ ആയത്താണ്. അവിടെ ആദമിന് സുജൂദ് ചെയ്യാൻ നാം കൽപ്പിച്ചപ്പോൾ പിന്നെ എല്ലാവരും സുജൂദ് ചെയ്തു ഇബിലീസ് ഒഴികെ. ഫസജദു ഇല്ല ഇബിലീസ് അബ, അവൻ വിസമ്മതിച്ചു. വസ്തക്ബറ, കിബ്ർ നടിച്ചു. വകാന മിനൽ കാഫിരീൻ എന്നാണ്, അവൻ സത്യനിഷേധികളുടെ കൂട്ടത്തിൽ പെട്ടവനായിരുന്നു എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് മനസ്സിലാക്കാൻ പറ്റും, അള്ളാഹുവിന്റെ കൽപ്പനയെ നിഷേധിച്ചു, അതേപോലെ തന്നെ കിബിർ നടിക്കുകയും ചെയ്തു എന്നാണ്. അതെന്താ അങ്ങനെ ചെയ്യാൻ കാരണം, അവൻ നിഷേധിയാണെന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഈ നിഷേധാത്മകമായിട്ടുള്ള സ്വഭാവം എടുക്കുന്നവരെയൊക്കെ
ഇത് ആരുടെ ആലോചന കൊണ്ട് ആരുടെ തീരുമാനം കൊണ്ട് കൂടിയാണ്? അത് ഇബിലീസിന്റെ കെണിയിൽ പെടുന്നത് കൊണ്ടാണ്. അപ്പൊ കെണിയിൽ പെടുന്നതിനെ ഇബിലീസ് നാളെ പരലോകത്ത് വെച്ച് ഇബിലീസ് കൈയൊഴിയുന്ന ഒരു സംഗതിയുണ്ട്. ഞാൻ അവനെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. റബ്ബനമ്മ അത്തുക്കൈത്തുക്കു വലാക്കിൻകാന ഫി വലാലി മുബീന്നാണ്. ഞാൻ അവനെ പഠിപ്പിച്ചിട്ടില്ല, അവൻ മഹാപേടായിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ആദൻ നബിയോട് പോലും, ആദൻ നബി പോലും ഈ കെണിയിൽ പെട്ടുപോവുകയാണ്. നമുക്കിങ്ങനെ ആ കൽപ്പനയെ ധിക്കരിച്ച് നിരാകരിച്ച് നിഷേധിച്ച് ഇബിലീസിന്റെ കൂടെ കൂടാൻ പറ്റുന്ന പാകത്തിലാണ് ഇബിലീസിന്റെ ഇടപെടലുകൾ. അല്ലാതെ നേർക്ക് നേരെ ഒന്നല്ല പറയാ. അത് നമുക്ക് ഈ ബാക്കി ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഇബിലീസിനെ എന്തുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ ആക്കിയത്? ഇബിലീസ് കിബ്ര് നടിച്ചത് കൊണ്ട് തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വിധത്തിൽ നമുക്ക് കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പൊ അത് ഇപ്പൊ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ടാവും. കാരണം ഖിയാമത്ത് നാൾ വരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇബിലീസ് വരം ചോദിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ കാര്യത്തിലും ഇബിലീസ് മനുഷ്യനെ തെറ്റിക്കാൻ പഴപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരുപാട് ആയത്തുകളിലെ ഇബിലീസിന്റെ ഇടപെടലുകളെ കുറിച്ച് അള്ളാഹു പഠിപ്പിച്ചിരുന്നുണ്ട്. സൂറ അൽ ബഖറയിൽ ഉദാഹരണത്തിന് പറയാം. സൂറ അൽ ബഖറയിൽ രണ്ടാമത്തെ അധ്യായം 168-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, യാ യുഹന്നാസ് അല്ലയോ മനുഷ്യരെ, കുലു മിമ്മ ഫിൽ അർദ് ഹലാലൻ ത്വയ്യിബൻ. കുലു നിങ്ങൾ ആഹരിച്ചോളൂ, മിമ്മ ഫിൽ അർദ് ഭൂമിയിൽ നിന്ന്, ഹലാലൻ അനുവദിക്കപ്പെട്ടത്, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടത്, ത്വയ്യിബൻ നല്ലത്. അപ്പൊ നിങ്ങൾ കഴിക്കേണ്ടത് അള്ളാഹു അനുവദിച്ചത് കഴിക്കാം. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ നേരത്തെ പറഞ്ഞത് അനുവദിക്കാത്ത കുറേ സംഗതികളുണ്ട്, അതൊന്നും കഴിക്കാൻ പാടില്ല. നല്ലതായിരിക്കണം കഴിക്കുന്നത് എന്ന്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് നമ്മുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയൊക്കെ രൂപപ്പെടുത്താനുള്ള ഇതുണ്ട്. നിങ്ങൾ കഴിക്കുന്നത് നല്ലതായിരിക്കണം, തൊയ്യബായിരിക്കണം. ഹലാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയാറുണ്ട്, കട്ട് കൊണ്ടോ വന്ന കാശ് കൊണ്ടോ അല്ലെങ്കിൽ പിടിച്ചു പറിച്ച കാശ് കൊണ്ടോ ഒരാളെ പറ്റിച്ച കാശ് കൊണ്ടോ അവകാശങ്ങൾ നൽകാതെ നമ്മൾ എടുത്ത അതുകൊണ്ടോ ഒന്നും ആയിരിക്കരുത്. അതൊക്കെ ഹറാം തന്നെയാണ്. ഒരാളുടെ അവകാശം അനന്തരാവകാശം കൊടുക്കാതെ സഹോദരങ്ങളിൽക്ക് പങ്കുവെക്കാതെ സ്വന്തമായിട്ട് ആഹരിക്കുന്നുവെങ്കിൽ അത് ഹലാൽ എന്ന് നമുക്ക് തോന്നുമെങ്കിൽ അത് ഹലാലല്ല, അത് ഹറാമാണ്. അപ്പൊ ഇങ്ങനെ ഹെറാമ് തിന്ന ശരീരം എന്തായിരിക്കും അതിന്റെ കാര്യം എന്ന് ആലോചിച്ചത്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? ഹലാലായിരിക്കണം തിന്നുന്നത്, തൊയ്യബൻ നല്ലതായിരിക്കണം. വളിച്ചതും പുളിച്ചതും മോശമായതും ഒന്നും ആയിരിക്കരുത് എന്നാണ്. വലാ തത്തബിയോ, എന്നിട്ട് പറയുന്ന നോക്ക്, വലാ തത്തബിയോ ഖുത്വാ തിഷേത്വാൻ, പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരുത്. പിശാചിന്റെ കാലടിയെ തന്നെ പിന്തുടർന്ന് പോകുന്നവരുണ്ട്. അതിന്ന് ഇങ്ങനെ അത്രയും എന്താണ് ആ വാക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക്. കാൽപാത കാലടികളെ പിന്തുടരുത് എന്ന് പറഞ്ഞാല് അത്രയും ഇബിലീസിന്റെ കൂടെ ഒത്തൊപ്പിച്ച് പോണവരുണ്ട്. അപ്പൊ നമ്മുടെ ഒരുപാട് ആളുകൾ നമുക്കറിയാമല്ലോ, പച്ചവെള്ളം കുടിക്കാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് യഥേഷ്ടം കുടിക്കാൻ, ആ പച്ചവെള്ളം പോലും നല്ലതായിരിക്കണം എന്ന് നമുക്ക് നിർബന്ധമുണ്ട്. കാരണം വെള്ളത്തിൽ നിന്ന് ഒരുപാട് രോഗം വരുന്നുള്ളൂ. പക്ഷെ ആ പച്ചവെള്ളത്തെ മാറ്റി പലവിധ രൂപത്തിലും കോലത്തിലും നിറത്തിലും ഒക്കെ ആക്കി കൊണ്ടുവന്നാൽ അത് നമ്മൾ കുടിക്കുന്നുണ്ട്. അത് എന്തുമാത്രം നമ്മുടെ ശരീരത്തിന് ദോഷമുള്ളതാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അത് വാങ്ങിക്കൊടുക്കുന്ന ഉമ്മമാരും അത് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും ഒക്കെ ഉണ്ട്. വാങ്ങിക്കൊടുക്കുന്ന ഉമ്മമാരെന്നൊക്കെ ഞാൻ ബോധപൂർവം തന്നെ പറഞ്ഞിട്ട്, ഉമ്മമാർക്കാണ് ഇത്ര കാര്യത്തിലൊന്നും ശ്രദ്ധയില്ലാത്തത്. പറയുമ്പോഴേക്കും ഇങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് കഴിക്കുമ്പോൾ ഹലാലായിരിക്കണം, തൊയ്യബായിരിക്കണം എന്ന് പറഞ്ഞു. പച്ചവെള്ളം പോലും തൊയ്യബാണെന്ന് നോക്കിയിട്ട് കുടിക്കുന്ന നമുക്ക് ഇത്തരത്തിലുള്ള വെള്ളങ്ങൾ എന്തുകൊണ്ടാണ് വാങ്ങിച്ച് കുടിക്കുന്നത് എന്ന് ആലോചിച്ചു. അപ്പോ നിങ്ങൾ കഴിക്കുന്നത് എന്തായിരിക്കണം? നല്ലതായിരിക്കണം. വലാത്തത്തബിയോഹുത്വാതിഷേത്വാൻ, പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരരുത്. ഇന്നഹൂലക്കും അദുവും മുബീന്നാണ് ഖുർആൻ എവിടെയും പറഞ്ഞിരിക്കുന്നത്. അവൻ നിങ്ങളുടെ ശത്രുവാണെന്നാണ്, അവൻ നിങ്ങളുടെ ശത്രുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാം ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ. യാ യുഹല്ലദീന ആമനു, ഒരു ആയത്തുകൂടി ശ്രദ്ധിച്ചോ. യാ യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, രണ്ടാമത്തെ അധ്യായം 208-ാമത്തെ ആയത്ത് കേട്ടോ. ഉദ്ഖുലു ഫിസ്സിൽ മികാഫ, ഇസ്ലാമില് നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക, കംപ്ലീറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം എന്നാണ്. പൂർണ്ണമായിട്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക. എന്നിട്ട് തൊട്ടടുത്ത് പറഞ്ഞത് എന്താ പറയുക, വലാത്തത്ത വ്യൂഹത്വാ തിഷേത്വ എന്നാണ്, പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരുത്. അപ്പൊ എന്തുകൊണ്ടാ പൂർണ്ണമായിട്ടും പ്രവേശിക്കാത്തവരുണ്ട് ഇസ്ലാമിലേക്ക്? കുറച്ചൊക്കെ ചെയ്യും, നിസ്കാരം നോമ്പ് അതൊക്കെ ഉണ്ടാകും,
പക്ഷെ സക്കാത്ത് കൊടുക്കാത്ത ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. പിന്നെ സാമ്പത്തിക ഭദ്രത ഉണ്ടായിട്ടും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്ത ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. മാനദണ്ഡം ഇത് മാത്രല്ലേ പറഞ്ഞിട്ടുള്ളൂ, സ്വത്ത് ഉണ്ടാവണം, പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടാകണം, എന്നുവെച്ചാൽ ആരോഗ്യം ഉണ്ടാവണം. അതാണ് ആരോഗ്യം ഉണ്ടാവണം. നമ്മൾക്ക് മക്കളുണ്ടെങ്കിൽ, നമുക്ക് മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ, പ്രായമായവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാകണം. ഇത്രയൊക്കെയാണ് ശരിക്കും രണ്ട് കാര്യങ്ങളെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, സ്വത്ത് ഉണ്ടെങ്കിലും ശാരീരികമായ ആരോഗ്യം ഉണ്ടെങ്കിലും. നിങ്ങൾ നമ്മുടെ സമൂഹത്തിലെ ഇങ്ങനെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ സ്വത്തും ആരോഗ്യമുള്ള എത്രയോ ആളുകൾ അവർ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഹജ്ജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ്, അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് പേര് ചെയ്യാതിരിക്കുന്നു. ഒരുപാട് പേര് കാശുണ്ടാകുമ്പോൾ അങ്ങോട്ട് ചെയ്യും, പക്ഷെ അവിടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് തഖ്‌വ കൂടി നിങ്ങൾ കൂടെ കൊണ്ടുപോകണം എന്നാണ്. തഖ്‌വ ഇല്ലാത്ത ഒരുപാട് ആളുകൾ, ഞാൻ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു സ്റ്റുഡൻറ്റുമായിട്ട് സംസാരിച്ചപ്പോൾ ടീച്ചറെ ഒരുപാട് പേർക്ക് അത്ഭുതം തോന്നിപ്പോയി. നമ്മുടെയൊക്കെ ഗ്രൂപ്പിൽ പോകുമ്പോൾ ആളുകൾ ഇതൊക്കെ പഠിച്ചും മനസ്സിലാക്കിയിട്ടൊക്കെ വരണത്, പക്ഷെ വേറെയുള്ള ഗ്രൂപ്പുകളുടെ കൂടെ നമ്മൾ പോയി നോക്കിയപ്പോഴാണ് വിവരം അറിയണത്. അറഫയിൽ ഇരിക്കുമ്പോൾ ചോദിക്കുകയാണ് അത്ര, ഇനി എപ്പോഴാ ഹജ്ജ് എന്ന്. ഇപ്പൊ ഹജ്ജ് എന്താണെന്ന് പോലും അറിഞ്ഞൂടാ. അറഫയിൽ അൽഹജ്ജ് അൽ അറഫ എന്നാണ് നമ്മൾ പഠിച്ചത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അറഫയില് നമ്മൾ നിൽക്കുന്ന ആ സമയം. പക്ഷെ അപ്പൊ ചോദിക്കുകയാണ് ഇനി എപ്പോഴാണ് ഹജ്ജ് എന്ന്. ഇപ്പൊ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത ആളുകൾ ഹജ്ജിന് പോകുന്നതിന്റെ കാര്യം എന്താണ്? അപ്പൊ സാമ്പത്തിക ശേഷിയും ആരോഗ്യവും ഉള്ളതോടൊപ്പം നമ്മൾ കൊണ്ടുപോകേണ്ട പാഥേയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ, പൊതിച്ചോറിനെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ കൊണ്ടുപോകുന്നത് തഖ്വ കൂടെ കൊണ്ടുപോകണം എന്നാണ്. അപ്പൊ ഈ തഖ്വ ഇങ്ങനെ വെറുതെ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാവണല്ല, അതിന് ഒരുപാട് കാലത്തെ ശ്രമഫലമായിട്ടുണ്ടാകുന്നതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതാ ബോധം എന്നത്. അപ്പൊ അത് നിറഞ്ഞു നിൽക്കുന്ന ഒരാള് ആൾക്ക് അപ്പൊ ഇത്രം കാലമായിട്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞാലോ, അതായിട്ടില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും? ഞാൻ ഈ പറയുന്നത് ഇസ്ലാമിലേക്ക് അതുപോലെ പൂർണ്ണമായിട്ടും ഒരുപാട് പേര് ഇസ്ലാമിക മര്യാദകൾ പാലിക്കുന്നില്ല. നമ്മളിങ്ങനെ നിസ്കരിക്കുമ്പോൾ ഒരു മുടി പോലും പോകാ കാണാത്ത വിധത്തിൽ ശ്രദ്ധിച്ചൊക്കെ വേഷവിധാനം നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യും. നമ്മൾ ഒരാളെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ കഫം പുടവാണിയിക്കുമ്പോൾ ഒരു മുടി പോലും പുറത്ത് കാണാത്ത വിധത്തിൽ അള്ളാഹു പിന്നെന്താണ് ഔറത്ത് സ്ത്രീയുടെ മറയ്ക്കാൻ പറഞ്ഞ ഔറത്തിന്റെ ഭാഗം മുൻകൈയും മുഖുവാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം മുഴുവനും മറയ്ക്കാൻ വളരെ ശ്രദ്ധ കാണിക്കും ഒക്കെ ചെയ്യും. പക്ഷെ നമ്മളോട് അതേപോലെ ശ്രദ്ധ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പുറത്ത് പോകുമ്പോൾ വേഷവിധാനത്തിൽ. അപ്പൊ നിസ്കരിക്കുന്ന, നോമ്പ് പിടിക്കുന്ന, ഹജ്ജ് ചെയ്ത്, ഇസ്ലാമികമായ മര്യാദകൾ പാലിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അങ്ങനെ തലയിലിടുക എന്നുള്ളത് ഭയങ്കര വിഷമാണ്. പുൽക്കൈ ഇടുക എന്നുള്ളതൊക്കെ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ടത് യായുഹല്ലദീന. അപ്പൊ എന്താ പ്രയാസത്തിന് കാരണം? ഇബ്ലീസ് പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ ഓരോന്ന് നോക്കുമ്പോൾ ചില ആളുകളുണ്ടല്ലോ സാമ്പത്തികമായിട്ടൊക്കെ നല്ലതാണെങ്കിലും പലിശ ഇടപാടുകളിൽ നിന്ന് അവർ അങ്ങോട്ട് പോരേയില്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ജീവിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോ ഖുർആൻ പറയുന്നത് യായുഹല്ലദീന ആമിനു സത്യവിശ്വാസികളെ ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, പൂർണ്ണമായി നിങ്ങൾ ഇങ്ങോട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. നിങ്ങൾ ഇങ്ങനെ കുറച്ചൊക്കെ ചെയ്യുക, കുറച്ചൊക്കെ വിട്ടുക, അങ്ങനെ ഒരു ഇസ്ലാമില്ല. മുസ്ലിമാണോ? അള്ളാഹുവിനെ സമ്പൂർണ്ണമായി കീഴടങ്ങിയാണ്. അപ്പൊ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം? ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. വലത്തബിഉ ഖുത്വാതി ശൈത്താൻ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റാത്തത്? നിങ്ങളെ വല്ലാതെ ഇബ്ലീസ് പിടിക്കുന്നുണ്ട്, നിങ്ങളെ വല്ലാതെ ഇബ്ലീസ് പിടിക്കുന്നുണ്ട്. നിങ്ങൾ ഇബ്ലീസിന്റെ കാൽപാദങ്ങളെ പിന്തുടരരുത്. ഇന്നഹു ലക്കും അദുവ്വു മുബീൻ, അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷമായ ശത്രുവാണെന്ന്. നമ്മളെടുത്ത് നമ്മുടെ മാതാപിതാക്കൾ ദേ അവൻ ശത്രുവാണ് കേട്ടോ, അവൻ നിന്നെ പിഴപ്പിക്കും, നിന്നെ ശരിക്കും എല്ലാം നിൽക്കും നിനക്ക് അവൻ ദ്രോഹം ചെയ്യുന്ന പറഞ്ഞാല് പിന്നെ ആ ആളുടെ കൂടെ നമുക്ക് നടക്കാൻ പേടിയാവൂലേ? നമുക്ക് തോന്നോ നമുക്ക് പറ്റുമോ? ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇത് ആരാ പറയുന്നത്? അള്ളാഹു ആണ് പറയണത് അവൻ നിങ്ങൾക്ക് ശത്രുവാണ്. പക്ഷെ ആ ശത്രുവിനെ കൂടെ കൂട്ടി കെട്ടിപ്പിടിച്ച് ഉമ്മൻ വെച്ച നമ്മൾ നടക്കുക, ഒട്ടും അതിനെ വിട്ടുപോരാൻ നമുക്ക് പറ്റണില്ല എന്നുള്ളതാണ്. അവിടെയാണ് നിങ്ങൾ പൂർണ്ണമായിട്ട് സമ്പൂർണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക. ഇബ്ലീസ് അതാണ് തലയിൽ ഇങ്ങനെ മക്കനൊക്കെ കുത്തി കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പോലും ഇല്ല അങ്ങനെയൊക്കെ അവിടെ തോന്നും, ഒട്ടും ഭംഗിയില്ല എന്നൊക്കെ അവിടെ തോന്നും. ആരായി തോന്നിപ്പിക്കുന്നത്? ഇബ്ലീസാണ്. അവൻ നിങ്ങളുടെ ശത്രുവാണെന്നാണ് അള്ളാഹ് പറഞ്ഞത്. അവൻ നിങ്ങൾ ആരുടെ വാക്കുകളാ കേൾക്കേണ്ടത്? അള്ളാഹുവിന്റെ. അപ്പൊ അന്ന് എന്താ പറഞ്ഞത്? റസൂൽ എന്താ പറഞ്ഞത്? അതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഇല്ല, നാളെ പരലോകത്തും ഇല്ല. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് അള്ളാഹു നമുക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ വിധത്തിൽ നമ്മൾ മനസ്സിലാക്കാം.
പിന്നെ ഒരു സമയമില്ല അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഇതുകൊണ്ട് ഞാൻ വേഗമായിട്ട് പറയാം. ആ ഷെയ്ത്താൻ യഅദുക്കുമുൽ ഫഖ്റ വയഅമുറുക്കും ബിൽ ഫഹ്ഷ എന്നാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതായത് കൊണ്ടാണ്. പിശാജ് പട്ടിണിയെ പറ്റി നിങ്ങളെ പേടിപ്പിക്കുന്നു, അപ്പൊ നമ്മൾ ആർക്കും ഒന്നും കൊടുക്കൂല, ദാനധർമ്മങ്ങൾ ചെയ്യില്ല. പട്ടിണിയെ പറ്റി നിങ്ങളെ പേടിപ്പിക്കുന്നു, നീചവൃത്തികൾ ചെയ്യാൻ, മോശമായ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ അള്ളാഹുവിന്റെ എന്താണ്, വല്ലാഹു യഅദുക്കും മഗ്ഫിറത മിൻഹു വഫളല. അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് എന്താണെന്നറിയാം, പാപമോചനവും അനുഗ്രഹവുമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. അള്ളാഹു വിശാലതയുള്ളവനും എല്ലാം അറിയുന്നവനുമാണ്. പക്ഷെ എപ്പോഴും മനുഷ്യൻ അള്ളാഹുവായിട്ടുള്ള ആ ഒരു കണക്ഷൻ വിടാതെ പടച്ച തമ്പുരാനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനനുസരിച്ച് നമുക്ക് പോകാൻ പറ്റും. എല്ലാ ദിവസവും അതും കൂടി മനസ്സിലാക്കിക്കോളൂ, എല്ലാ ദിവസവും പിന്നെ രണ്ട് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന രണ്ട് ഇതുണ്ടാവുന്നതാണ്. ഒന്ന്, മലക്കിന്റെ ഒരു ഇതുണ്ടാവും, എന്താണ്, ഒരു അനുഗ്രഹം നമുക്കുണ്ടാകും, പിശാചിന്റെ ഉണ്ടാവും. അപ്പൊ പലപ്പോഴും നമ്മൾ ഏതിനോടാണോ അള്ളാഹുവിന്റെ കൽപ്പനകളെ എത്രത്തോളം നമ്മൾ അതിനു വേണ്ടിയിട്ട് മലക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, എന്നാൽ പിശാജ് തെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കാം. ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്താണോ അതിനനുസരിച്ച് തന്നെ പിന്നെ പോയിക്കൊണ്ടിരിക്കാം. അതേസമയം നമ്മുടെ മനസ്സിന് അത്തരത്തിലുള്ള ആഗ്രഹങ്ങളും കൊതിയൊക്കെ ഉണ്ടെങ്കിലോ നമ്മൾ ഈ ശൈത്താനെ വിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എല്ലാ കാര്യവും അനുഗ്രഹമായിട്ട് വരും. എല്ലാത്തിലും നമുക്ക് അതിന് നമ്മുടെ ഇഷ്ടങ്ങളെ, തന്നിഷ്ടങ്ങളെ, ദേഹച്ചയൊക്കെ നമ്മളായിട്ട് അടക്കി നിർത്തേണ്ടതാണ്. ആ വിധത്തിലാണ് മുന്നോട്ട് പോകേണ്ടതെന്നാണ്. അപ്പോ ഇബ്ലീസിനെ കുറിച്ച് മനസ്സിലാക്കുക, ശരിക്കും അവന്റെ കെണിയെ കുറിച്ച് അറിയുക, അവൻ ആദിപിതാവായ ആദമിനെ പോലും നശിപ്പിച്ചവനാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. ആ വിധത്തിൽ അള്ളാഹു നമുക്ക് തിരിച്ചറിവുകൾ നൽകുന്നുണ്ട്. അതിനനുസരിച്ച് അത് ഉൾക്കൊണ്ട് പഠിച്ചും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ആദം നബിക്ക് സുജൂദ് ചെയ്യാതിരുന്നത്? എങ്ങനെയാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത്? എന്താ മലക്കളോട് പറഞ്ഞത്? നിത്യാദി കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. എല്ലാവരും സുജൂദ് ചെയ്തപ്പോഴും ഇബ്ലീസ് സുജൂദ് ചെയ്യാതിരുന്നതിന്റെ രണ്ട് കാരണങ്ങൾ അവൻ പറഞ്ഞത്, അല്ല, അവൻ ഞാൻ അവനേക്കാൾ ഉത്തമനാണ് എന്നതും, രണ്ടാമത്തത് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് തീയിൽ നിന്നാണ് എന്നതുമാണ്. ആ കിബർ കൊണ്ടാണ് അള്ളാഹു ഇവിടുന്ന് പൊയ്ക്കൊള്ളം, സ്വർഗത്തിൽ നിന്ന് ആകാശ ലോകത്ത് നിന്ന് പൊയ്ക്കൊള്ളാൻ പറഞ്ഞത്. പിന്നെ അപ്പൊ അവൻ വരം ചോദിക്കുകയാണ് ചെയ്തത് അള്ളാഹുവിനോട്, കാലാവസാനം വരെ എല്ലാ മനുഷ്യരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാള് വരെ എനിക്കൊരു അവധി തരണം എന്ന് ചോദിച്ചു. അള്ളാഹു ആ അവധി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇബ്ലീസ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. പക്ഷെ അതിനെ മാറ്റാൻ നമ്മുടെ തന്നെ ശ്രദ്ധ കൊണ്ടും ബോധം കൊണ്ടും അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ടും അവനിലേക്കുള്ള തവക്കുൽ കൊണ്ടും മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു എല്ലാം നൽകും. വിശുദ്ധ ഖുർആനിലൂടെ തിരിച്ചറിവുകൾ നേടി സത്യസന്ധമായ പാതയിലൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു എല്ലാം നിലക്കും നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളും പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരികയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.